ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രവീണ പ്രകാശ് ബാഡ്മിന്റണിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ തോമസ് കപ്പിൽ ഇന്ത്യയ്ക്ക് കന്നി കിരീടം ടീമിന് രാജ്യത്തിന്റെ അഭിനന്ദന പ്രവാഹം ബുദ്ധപൌർണിമ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിക്കും ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ് കുമാർ ചുമതലയേറ്റു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വരെ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ഐപിഎല്ലിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ഏഴ് വിക്കറ്റ് ജയം തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് കന്നിക്കിരീടം പതിനാല് തവണ കിരീടമുയർത്തിയ ലോക ബാഡ്മിന്റണിലെ കരുത്തരായ ഇന്തോനേഷ്യയെ അട്ടിമറിച്ചാണ് ഇന്ത്യയുടെ നേട്ടം ഫൈനലിലെ അഞ്ച് മത്സരങ്ങളിൽ ആദ്യ മൂന്നിലും വിജയിച്ചാണ് ഇന്ത്യ കിരീടം ആദ്യ സിംഗിൾസിൽ ഇന്തോനേഷ്യയുടെ ആന്റണി ജിൻഡിംഗിനെതിരെയാണ് ലക്ഷ്യാസെൻ വിജയിച്ചത് പിന്നാലെ നടന്ന ഡബിൾസിൽ സാത്വിക് സായ്രാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയിച്ചു രണ്ടാം സിംഗിൾസിൽ കിഡംബി ശ്രീകാന്തും വിജയിച്ചതോടെ ഇന്ത്യ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചു കാർട്ടറിലും സെമിയിലും അവിശ്വസനീയ ജയം സ്വന്തമാക്കിയ മലയാളി താരം എച്ച് എസ് പ്രണോയ് ഇന്ത്യൻ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ് തോമസ് കപ്പ് തോമസ് കപ്പ് കിരീടനേട്ടത്തിന് ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിന് അഭിനന്ദന പ്രവാഹവുമായി രാജ്യം വിജയത്തിലൂടെ ടീം ചരിത്രം കുറിച്ചതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു ഭാവിയിലേക്ക് ഉയർന്ന നിലവാരം ടീം സൃഷ്ടിച്ചതായി രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഈ നേട്ടത്തിൽ രാജ്യം മുഴുവൻ ആഹ്ലാദിക്കുന്നതായും വിജയം നിരവധി യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തോമസ് കപ്പ് നേടിയ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ ടീമിനെ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ അഭിനന്ദിച്ചു മലേഷ്യ ഡെൻമാർക്ക് ഇന്തോനേഷ്യ എന്നിവയ്ക്കെതിരെ തുടർച്ചയായി വിജയിച്ച ഈ അസാധാരണ നേട്ടം രാജ്യത്തിന്റെ ബഹുമതി ആവശ്യപ്പെടുന്നുണ്ടെന്ന് ശ്രീ താക്കൂർ ട്വീറ്റ് ചെയ്തു സമാനതകളില്ലാത്ത ഈ വിജയം അംഗീകരിക്കുന്നതിനായി നിയമങ്ങളിൽ ഇളവ് വരുത്തി ടീമിന് ഒരു കോടി രൂപ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നതിൽ കായിക മന്ത്രാലയം അഭിമാനിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വൈശാഖ ബുദ്ധ പൂർണിമ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ലുംബിനി സന്ദർശിക്കും ലുംബിനി മൊണാസ്റ്റിക് മേഖലയിൽ ബുദ്ധ സംസ്കാരത്തിനും പൈതൃകത്തിനുമുള്ള തനത് കേന്ദ്ര നിർമ്മാണത്തിനുള്ള ശിലാന്യാസ് ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദൂബയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലുംബിനിയിലെത്തുന്ന ശ്രീ മോദി മായാദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും നേപ്പാൾ സർക്കാരിന് കീഴിലുള്ള ലുംബിനി വികസന ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ബുദ്ധജയന്തി പരിപാടിയിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും ലുംബിനി വികസന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ബുദ്ധമത സംസ്കാരത്തിനും പൈതൃകത്തിനുമുള്ള തനത് ഇന്ത്യ അന്താരാഷ്ട്ര കേന്ദ്രത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ അന്താരാഷ്ട്ര ബുദ്ധമത സഖ്യം ഏറ്റെടുക്കും സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സമിതിയാണ് അന്താരാഷ്ട്ര ബുദ്ധമത ബുദ്ധമത സഖ്യം നേപ്പാളിലെ ആദ്യത്തെ നെറ്റ് സീറോ എമിഷൻ കെട്ടിടമായിരിക്കും ഈ കേന്ദ്രം ന്യൂസ് ഡെസ്ക് ആകാശവാണി ത്രിപുര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാണിക് സാഹയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഫലപ്രദമായി കാലാവധി പൂർത്തിയാക്കാൻ എല്ലാവിധ ആശംസകളും നേർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ത്രിപുരയുടെ വികസന യാത്രയ്ക്ക് അദ്ദേഹം വീര്യം പകരുമെന്ന് വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ഇന്ത്യയുടെ ഇരുപത്തിയഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ് കുമാർ ഇന്ന് ചുമതലയേറ്റു ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ സുശീൽ ചന്ദ്രയിൽ നിന്നാണ് അദ്ദേഹം ചുമതലയേറ്റത് ഭരണഘടനയ്ക്ക് കീഴിൽ ഉത്തരവാദിത്തമുള്ള ഏതു വലിയ പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നതിന് കമ്മീഷൻ സ്വയം പരിശോധിച്ചതും ജനാധിപത്യപരവുമായ രീതികൾ പിന്തുടരുമെന്ന് ശ്രീ രാജീവ് കുമാർ പറഞ്ഞു കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാമാരിക്കിടയിലും രാജ്യത്തെ കാർഷിക മേഖല മൂന്നാം ദശാംശം ഒൻപത് ശതമാനം വളർച്ചാനിരക്ക് കൈവരിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കേന്ദ്ര സർക്കാരിന്റെ കർഷക സൌഹാർദ്ദ നയവും രാജ്യത്തെ കർഷകരുടെ കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും ഭുവനേശ്വറിൽ നടന്ന കാർഷിക കോൺക്ലേവിൽ അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ കാർഷിക കയറ്റുമതി നാല് ലക്ഷം കോടി കടന്നിരിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കർഷകർക്ക് ന്യായവില ശക്തമായ വിതരണ ശൃംഖല കയറ്റുമതി സജ്ജീകരണങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും ശ്രീ തോമർ വ്യക്തമാക്കി ആകാശവാണി വാർത്തകളും പരിപാടികളും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന എന്ന ഫേസ്ബുക്ക് പേജും ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു അടുത്ത അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സംസ്ഥാന സർക്കാർ ജില്ലാതല കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി ഗുജറാത്തിലെ ശ്രേഷ്ഠാ ജി പദ്ധതിയിൽ ആരോഗ്യ നേട്ടത്തിനായുള്ള ഘടനയ്ക്ക് ലോകബാങ്ക് ദശലക്ഷം ഡോളർ സഹായധനം അനുവദിച്ചു ആകെ അഞ്ഞൂറ് ദശലക്ഷം ഡോളറാണ് പദ്ധതി ചെലവ് പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം തുല്യത സമഗ്രത കൌമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള സേവനങ്ങൾ രോഗനിരീക്ഷണ സംവിധാനങ്ങളുടെ ശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ശ്രേഷ്ഠാജി പദ്ധതി ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷ പരിപാടികൾ നടക്കും ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ യുവാക്കൾക്കും മുതിർന്നവർക്കും വേണ്ടി വിവിധ ഓൺലൈൻ ഓഫ്ലൈൻ പ്രവർത്തനങ്ങൾ ഒരുക്കിയിട്ടു സമൂഹ നിർമ്മാണം ദേശീയ അന്തർദേശീയ സഹകരണം സാംസ്കാരിക വിനിമയം എന്നിവയിൽ മ്യൂസിയങ്ങളുടെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെയ് പതിനെട്ട് അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായി ആഘോഷിക്കു ന്നത് അന്തരിച്ച മുൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ ഇന്ത്യൻ സർക്കാരിന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്താൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അബുദാബിയിലെത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ന്യൂഡൽഹിയിലെ യു എ ഇ എംബസി സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഐപിഎല്ലിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ഏഴ് വിക്കറ്റ് വിജയം ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് മറുപടി ബാറ്റിംഗിൽ പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ ഗുജറാത്ത് ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യുന്നു കാശ്മീർ താഴ്വരയിലെ ബാരാമുള്ള കുപ്വാര പുൽവാമ ഷോപ്പിയാൻ ജില്ലകളിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ തെരച്ചിലിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ശാഖയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിലെ അംഗങ്ങളാണ് ഇരുവരും ഡിജിറ്റൽ ഉപകരണങ്ങളും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ജിഹാദി സാഹിത്യങ്ങളും പോസ്റ്ററുകളും എൻ ഐഎ കണ്ടെടുത്തു യുക്രൈനിലെ ഇന്ത്യൻ എംബസി ചൊവ്വാഴ്ച മുതൽ കീവിൽ പ്രവർത്തനം പുനരാരംഭിക്കും റഷ്യൻ ആക്രമണത്തെ തുടർന്ന് മാർച്ച് പതിമൂന്ന് മുതൽ പോളണ്ടിലെ വാർസോയിൽ നിന്നായിരുന്നു എംബസിയുടെ താൽക്കാലിക പ്രവർത്തനം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹേമകുന്ദ് തീർത്ഥാടനത്തിനായുള്ള പോർട്ടലുകൾ ഈ മാസം തുറക്കും പ്രതിദിനം അയ്യായിരം തീർത്ഥാടകർക്ക് ഹേമകുന്ദ് സാഹിബ് സന്ദർശിക്കാൻ അവസരമുണ്ടാകും തീർത്ഥാടകർ യാത്രയ്ക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് യാത്രാവേളയിൽ ഓഫ്ലൈനായും രജിസ്റ്റർ ചെയ്യാം മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ പാലസ്ഖേടയ്ക്ക് സമീപം കാർ മരത്തിലിടിച്ച് മൂന്നുപേർ കൊല്ലപ്പെട്ടു കന്നുകാലികളെ രക്ഷിക്കാനായുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവത്തിൽ ഭട്ഗാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ബാഡ്മിന്റണിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ തോമസ് കപ്പിൽ ഇന്ത്യയ്ക്ക് കന്നി കിരീടം ടീമിന് രാജ്യത്തിന്റെ അഭിനന്ദന പ്രവാഹം ബുദ്ധപൂർണിമ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിക്കും ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ് കുമാർ ചുമതലയേറ്റു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വരെ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ഐപിഎല്ലിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ഏഴ് വിക്കറ്റ് വിജയം വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി